പാശ്ചാത്യ സഭയിൽ ഒന്നും രണ്ടും നൂറ്റാണ്ടുകളിൽ ബുധൻ വെള്ളി ദിവസങ്ങൾ ഉപവാസ ദിനങ്ങളായി ആചരിച്ചു വന്നിരുന്നു. നാലാം നൂറ്റാണ്ടിൽ ഉപവാസവും നോമ്പും ശനിയാഴ്ചയിലേക്ക് മാറ്റുകയുണ്ടായി. പത്താം നൂറ്റാണ്ടിലാണ് പാശ്ചാത്യ സഭ മാതാവിൻ്റെ ബഹുമാനാർത്ഥം ശനിയാഴ്ച ഭക്തി ആരംഭിച്ചത്. അൽക്വിൻ എന്ന ബെനഡിക്റ്റൻ സന്യാസ വൈദികൻ ആഴ്ചയിലെ ഓരോ ദിവസത്തിനും പ്രത്യേക നിയോഗം വെച്ച് കുർബാനയ്ക്ക് പ്രാർത്ഥന രചിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഭക്തിക്ക് ആധാരമായ വഴിതെളിച്ചു. ശനിയാഴ്ച ആഴ്ചയിലെ ആറാം ദിവസമാണ്, ഞായറാഴ്ചയുടെ കവാടമാണ്. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ദൈവം വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച ദിനമാണ്. അതിനാലാണ് ശനിയാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ തലേ ദിവസം, പരിശുദ്ധ മറിയം ഉത്ഥാനം പ്രതീക്ഷിച്ചു കാത്തിരുന്ന ദിവസമായതിനാലാണ് ശനിയാഴ്ച മാതാവിൻ്റെ ദിവസമായി ആചരിക്കുന്നത്. ഉത്തരീയ സഖ്യത്തിൽ ചേർന്ന് ഉത്തരീയം ഭക്തിപൂർവം ധരിക്കുന്നവരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് എത്രയും വേഗം മോചിപ്പിക്കുന്നതിന് പരിശുദ്ധ അമ്മയ്ക്ക് ദിവ്യസുതനിൽ നിന്നും ലഭിച്ച വരത്തിനാണ് ശനിയാഴ്ച വരമെന്ന് പറയുന്നത്. ജോൺ 22 മാർപ്പാപ്പ എന്ന പേരിൽ സഭാതലവനായി തീർന്ന കർഡിനാൾ ജെയിംസ് ഓസായിക്ക് 1318 മാതാവ് വെളിപ്പെടുത്തിയ സന്ദേശമാണിതെന്ന് പറയുന്നു. സക്രന്തിസിമോ ഈത്തി കൽവിനോ എന്ന ചാക്രിക ലേഖനം വഴി ജോൺ 22 പാപ്പയാണ് ശനിയാഴ്ച വരം പ്രഖ്യാപനം ചെയ്തത്. അലക്സാണ്ടർ 5 പാപ്പ, 7 ക്ലമൻ്റ് പാപ്പ, 3 പൗലോസ് പാപ്പ, വിശുദ്ധ 5 പീയൂസ് പാപ്പ, വിശുദ്ധ 10 പീയൂസ് പാപ്പ, 15 ബെർണദീത്തോസ് പാപ്പ, 11 പീയൂസ് പാപ്പ, 12 പീയൂസ് പാപ്പ തുടങ്ങിയവർ ശനിയാഴ്ച വരത്തെ സംബന്ധിച്ച് ചാക്രിക ലേഖനങ്ങൾ എഴുതിയവരാണ്. മാതാവിൻ്റെ വിമല ഹൃദയത്തിനു നേർക്കുള്ളതാണ് മാസാദ്യ ശനിയാഴ്ച ഭക്തി. മാസാദ്യ ശനിയാഴ്ചകളിൽ തുടർച്ചയായി മുടക്കം കൂടാതെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക, ജപമാലയുടെ 5 രഹസ്യങ്ങൾ ചൊല്ലുക, അവയെക്കുറിച്ച് 15 മിനിറ്റ് നേരത്തേക്കെങ്കിലും ധ്യാനിക്കുക എന്നീ ഭക്താനുഷ്ഠാനങ്ങൾ നടത്തുന്നു. 1913 ഫാത്തിമ നാഥയാണ് ഇത് വെളിപ്പെടുത്തിയത്. മരണാവസരങ്ങളിൽ നിലനിൽപ്പിൻ്റെ വരവും പ്രസാദവരാവസ്ഥയും യേശുവുമായുള്ള അനുരഞ്ജനവുമാണ് പരിശുദ്ധ അമ്മയുടെ വാഗ്ദാനം. ആധ്യാത്മിക ജീവിതത്തിന് 4 നെടുംതൂണുകളാണുള്ളത്: പ്രാർത്ഥന, ഉപവാസം, നോമ്പ്, ദാനധർമ്മം. നമ്മുടെ പൂർവികർ 3 നോമ്പ്, 8 നോമ്പ്, 15 നോമ്പ്, 25 നോമ്പ്, 50 നോമ്പ് എന്നിവ അനുഷ്ഠിച്ചു പോന്നിരുന്നു. 4 മുതൽ ജൂൺ മാസത്തിൽ അപ്പസ്തോലന്മാരുടെ നോമ്പും ആഗസ്റ്റ് മാസത്തിൽ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ നോമ്പും നവംബർ 15 മുതൽ ഡിസംബർ 24 വരെ ക്രിസ്തുമസിനൊരുക്കമുള്ള നോമ്പും ആരംഭിച്ചിരുന്നു. പാശ്ചാത്യ സഭയിലുള്ളതിനേക്കാൾ നോമ്പ് ദിവസങ്ങൾ പൗരസ്ത്യർക്കുണ്ട്. ഗ്രീക്കു സഭയിൽ ആണ്ടുവട്ടം 180 നോമ്പ് ദിനങ്ങളാണുള്ളത്. 2 മുതലാണ് ഇത് ആരംഭിച്ചത്. 25-50 നോമ്പുകൾ, 50 നോമ്പിന് 2 മുൻപുള്ള 3 നോമ്പ്, മാതാവിൻ്റെ ജനനത്തിന് മുൻപുള്ള 8 നോമ്പ് എന്നിവയാണ് സീറോ മലബാർ സഭയിൽ ആചരിച്ചിരുന്ന നോമ്പുകൾ. അപ്പസ്തോല പ്രവർത്തനം 13:2 വാക്യത്തിലും 14:23 വാക്യത്തിലും കോരിന്തോസുകാർക്കെഴുതിയ 1 7:5 വാക്യവും ആദിമസഭയിൽ നോമ്പിനും ഉപവാസത്തിനും പ്രാധാന്യം കൊടുത്തിരുന്നു എന്നതിന് തെളിവ് നൽകുന്നു.
അനുതാപത്തിലേക്കും പാപപരിഹാരത്തിലേക്കും ദൈവാനുരഞ്ജനത്തിലേക്കും ഒരുവനെ നയിക്കുക എന്നതാണ് നോമ്പും ഉപവാസവും അനുഷ്ഠിക്കുന്നതിൻ്റെ ഉദ്ദേശം. തെർത്തുല്യനും അലക്സാൻഡ്രിയയിലെ ക്ലെമൻ്റും വെള്ളിയാഴ്ച ആചരണം ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും മരണവും അനുസ്മരിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് വ്യക്തമാക്കി. അടുത്ത് വസിക്കുക, ദൈവസാമീപ്യത്തിൽ വസിക്കുക എന്നൊക്കെയാണ് ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപവാസത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശം പുറപ്പാട് പുസ്തകം 34:38 വാക്യത്തിലെ മോശയുടെ ഉപവാസമാണ്. ദൈവതിരുമുൻപിൽ ഒരുവൻ തന്നെ തന്നെ വിനീതനാക്കുവാനുള്ള ഉപാധിയായി ബോധപൂർവം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നതാണ് ഉപവാസത്തിൻ്റെ ശരിയായ അർത്ഥം. യഥാർത്ഥ ഉപവാസം സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിനായി തനിക്കുള്ളവ ത്യജിക്കുന്നതായിരിക്കണം. ലേവിയരുടെ പുസ്തകം 16:29 വാക്യം, സങ്കീർത്തനങ്ങൾ 35:13 വാക്യം, രാജാക്കന്മാരുടെ 1 21:29 വാക്യം, സാമുവേലിൻ്റെ 2:12 വാക്യം, ഇവയെല്ലാമാണ് പഴയ നിയമത്തിലെ ഉപവാസന പ്രാർത്ഥനകളിൽ ചിലത്. പുതിയ നിയമത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:16 വാക്യം, മർക്കോസ് 9:29 എന്നിവയിലും കാപട്യം നിറഞ്ഞ ഉപവാസ പ്രാർത്ഥനയെ ഈശോ നിശിതമായി വിമർശിച്ചു. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും തുല്യ പ്രാധാന്യമാണ് ഈശോ നൽകിയിരുന്നത്. ഉപ്പ് മാംസത്തെ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് പോലെ നമ്മിലെ ദൈവിക പുണ്യങ്ങളെ പരിരക്ഷിക്കുവാൻ ഉപവാസം ആവശ്യമാണ് എന്ന് വിശുദ്ധ അപ്രയും പ്രസ്താവിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ തോബിയാസിൻ്റെ പുസ്തകത്തിൽ യഥാർത്ഥമായ പ്രാർത്ഥന ഉപവാസത്തോടും ദാനധർമ്മത്തോടും നീതിനിഷ്ഠയോടും ചേർന്ന് പോകണം എന്ന് പരാമർശിച്ചിരിക്കുന്നു. മനുഷ്യനെ കാർന്നു തിന്നുന്ന സ്വാർത്ഥതയിൽ നിന്നും അവനെ മോചിപ്പിക്കുവാൻ ഒറ്റ മാർഗമേയുള്ളൂ, അതാണ് ഉപവാസം എന്ന് വിശുദ്ധ ബേസിൽ പറയുന്നു. പരിപൂർണനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ശരീരത്തെയല്ല ആത്മാവിനെയാണ് പരിപോഷിപ്പിക്കേണ്ടത് എന്ന് വിശുദ്ധ ജെറോം ഉപദേശിക്കുന്നു. അനുതാപ ശുശ്രൂഷ, ഉപവാസം, മാംസവർജനം എന്നിവയോട് കൂടിയാണ് 50 നോമ്പ് ആരംഭിക്കുന്നത്. സീറോ മലബാർ സഭയിൽ വലിയ നോമ്പെന്ന് ഇതറിയപ്പെടുന്നു. പ്രാർത്ഥന, പ്രായച്ചിത്തം, ഉപവാസം എന്നിവയ്ക്കായി വലിയ നോമ്പുകാലം നീക്കിവച്ചിരിക്കുന്നു. മാർത്തോമ ക്രിസ്ത്യാനികൾ നോമ്പിനായി 7 ആഴ്ചകളാണ് നീക്കിവച്ചിരിക്കുന്നത്. ഞായറാഴ്ചകൾ നോമ്പില്ലാത്ത ദിവസങ്ങളായതുകൊണ്ടും പീഡാനുഭവ വെള്ളിയും വലിയ ശനിയാഴ്ചയും നോമ്പിലെ പ്രത്യേക ദിവസങ്ങളായതുകൊണ്ടും വലിയ നോമ്പിൻ്റെ 1 തിങ്കൾ മുതൽ പെസഹ വ്യാഴം വരെ 40 ദിവസം കണക്കാക്കിയാണ് 50 നോമ്പ് ആചരിക്കുന്നത്. ക്രിസ്തുനാഥൻ്റെ 40 ദിവസത്തെ ഉപവാസമാണ് നോമ്പ് ആചരിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം. 9-ാം നൂറ്റാണ്ടിലാണ് മാതാവിൻ്റെ ജന്മദിനം പ്രമാണിച്ചുള്ള 8 നോമ്പിൻ്റെ ആവിർഭാവം. മുഹമ്മദിയർ കൊടുങ്ങല്ലൂർ നശിപ്പിച്ചപ്പോൾ നസ്രാണി യുവതികൾ തങ്ങളുടെ ചാരിത്രം നഷ്ടപ്പെടാതിരിക്കുവാൻ നേർന്നതാണ് 8 നോമ്പ് ആചരണം. സെപ്റ്റംബർ 1 മുതൽ 8 ദിവസത്തേക്ക് മാതാവിൻ്റെ പിറവി തിരുനാളിനൊരുക്കമായിട്ടാണ് നോമ്പ് ആരംഭിക്കുന്നത്. മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമുള്ള നോമ്പാചരണമാണ് 8 നോമ്പ്. പള്ളികളിൽ സ്ത്രീകൾ ഭജനം വിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന നോമ്പാണിത്. ചാരിത്രം, കന്യാവ്രതം, ബ്രഹ്മചര്യം എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് 8 നോമ്പാചരണം നിലനിൽക്കുന്നത്. അറബി രാജാവായ അബ്ദുൽ മലേക്ക് കന്യകാമണികളെ ബലം പ്രയോഗിച്ച്
തൻ്റെ കൊട്ടാര സേവികാ സംഘത്തിൽ പെടുത്തുവാൻ കൽപ്പനയായപ്പോൾ കന്യകകൾ നിലവിളിച്ച് നോമ്പെടുത്ത് ഉപവസിച്ചു. തൽഫലമായി രാജാവ് മൂന്നാം ദിവസം മൃതിയടഞ്ഞു. ഹീർത്ത പ്രദേശത്ത് ഏഴാം നൂറ്റാണ്ട് മുതൽ എല്ലാ വർഷവും നോമ്പാചരണം ആരംഭിച്ചു. കുറവിലങ്ങാട്, നെടിയശാല, പാറയിൽ ചെങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, നാഗമ്പുഴ, മണർകാട് തുടങ്ങിയ പള്ളികൾ ഇന്നും എട്ട് നോമ്പാചരണം നടക്കുന്ന പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. 1599 ഉദയംപേരൂർ സൂനഹദോസ് എട്ട് നോമ്പ് കാലത്ത് പള്ളികളിൽ സ്ത്രീകൾ ഭജനമിരിക്കുന്നതും ഭക്ഷിക്കുന്നതുമെല്ലാം നിരോധിച്ചു. പുന്നത്തുറ, പൂഞ്ഞാർ, നെടിയശാല, നെടുമണ്ണിളായിക്കാട്, കൂത്രപ്പള്ളി, ചെത്തിപ്പുഴ, ചെങ്ങനാശ്ശേരി കത്തീഡ്രൽ എന്നിവ എട്ട് നോമ്പ് തിരുനാൾ വർഷം തോറും ആഘോഷപൂർവം നടത്തപ്പെടുന്ന കേരളത്തിലെ പള്ളികളാണ്. വികാരി അപ്പസ്തോലിക്കയായിരുന്ന ലയോണാർഡ് മെല്ലാനോ മെത്രാൻ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ എട്ട് നോമ്പും 15 നോമ്പും മലബാർ സഭയിൽ നിർത്തലാക്കുകയും പകരം ശനിയാഴ്ച ആചരണവും നവനാൾ പ്രാർത്ഥനയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ നോമ്പ് പ്രധാനമായും സ്ത്രീകളുടേതായിരുന്നു. ഉച്ചവരെ പള്ളിയിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നു. കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥ്യത്തിൽ ജീവിത വിശുദ്ധി നേടുക എന്നതാണ് നോമ്പു നോൽക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം. പ്രാർത്ഥനകൾ ഇവയെല്ലാമാണ്. മാർ അപ്രേമിൻ്റെ സങ്കീർത്തനാലാപം, ഉപവാസത്തെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ, അനുതാപ പ്രാർത്ഥനകളും മുട്ടുകുത്തിയുള്ള കുമ്പിടിയിലും സമാപനത്തിൽ സ്നേഹവിരുന്നു. മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ ഒരുക്കമായി അനുഷ്ഠിക്കുന്നതാണ് 15 നോമ്പാചരണം. 15 നാം സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നത്. മാതാവിൻ്റെ നിദ്രയുടെ തിരുനാൾ എന്നായിരുന്നു ജെറുസലേമിൽ ആരംഭിച്ച ഈ തിരുനാളിൻ്റെ പേര്. 600 കോൺസ്റ്റാന്റിനോപ്പിളിലെ മൗറീസ് ചക്രവർത്തിയാണ് ഈ തിരുനാൾ ആഘോഷിക്കുവാനുള്ള കൽപ്പന നൽകിയത്. 5 നൂറ്റാണ്ടിലാണ് മാതാവിനോടുള്ള ബഹുമാനാർത്ഥം തിരുനാളുകൾ ആരംഭിച്ചത്.